അസ്സലാമു അലൈക്കും വസ്സലാത്തു വസ്സലാമു അലാ അസലമ ആയിക്കും വഹമ്മത്തു വസ്സലാമീൻ ഫസുലിൻ ഇതൊരു ഫസുലാകുന്നുലിൻ എല്ലാ ഫിയായിലുമാകുന്നത് എങ്ങനത്തെ ഫിയായിലാണ് ആഹ് റുഹ് അതിൻ്റെ അവസാനമാകുന്നത് അലിഫുൻ അലിഫാണ് അങ്ങനെയുള്ള എല്ലാ ഫിയായിലും ആകുന്നത് കുല്ലു എന്നത് മുബത്തദായ് ഫിയാലിൻ എന്നത് മുലാഫുൻ അലിഹി ആഹ്റു എന്നത് രണ്ടാമ ഹു മുലാഫി അലിഫ് എന്നുള്ളത് രണ്ടാം മുബത്തതൻ്റെ ഖബർ രണ്ടാമത്തും അതിൻ്റെ ഖബറും കൂടിയ ജുംല ഫിയലിൻ എന്ന മു എന്ന മുലാഫി സിഫത്ത് അപ്പോൾ കുല്ലു ഫ്യലിൻ എല്ലാ ഫ്യാലുമാകുന്നത് ആഹ്റുഹു അതിൻ്റെ അവസാനമാകുന്നത് അലിഫുൻ അലിഫാണ് അങ്ങനെയുള്ള എല്ലാ ഫിയാലുകളുമാകുന്നത് നെഹ് ഷ പോലെയാണ് അതിൻ്റെ ഉദാഹരണം മിസാലുഹു എന്ന കളയപ്പെട്ട മുബുദ്ധയിൻ്റെ ഖബറാണ് നെഹ്റു എന്നത് യഹ്ഷ എന്നുള്ളത് ലഫ്ല മുറാദും മുലാഫി ലഹി നെഹ്ബുവിൻ്റെ വ യറുല എറുലാ പോലെയുമാണ് അതിലുദാഹരണം വ വർഫാത്തിഫ് എറുല മഹ്ത്തുഫ് മഹ്ത്തുഫ് അലഹി യഹ്ഷ അപ്പോൾ യഹ്ഷ എറുലാ പോലെയുള്ള അവസാനം അലിഫുള്ള എല്ലാ ഫിയലുകളുമാകുന്നത് ഫ് റുഹു അപ്പോൾ അതിൻ്റെ റഫ് ആകുന്നത് വ നസ്ബുഹു അതിൻ്റെ നസ്ബുമാകുന്നത് ബി സുക്കൂനി ആഹരി അതിൻ്റെ അവസാനത്തിൽ സുക്കൂൻ ചെയ്യൽ കൊണ്ടാണ് വ കുല്ലു എന്ന മുടുത്തത് അതിൻ്റെ ഖബറാണ് ഫ റഫ് റുഹു എന്നത് ഫ അത് ഖബറിൽ കൊടുത്തത് റൊമോമിൽ ഒരു ഷർത്തിനോ ഒരു ആ ഷർത്തിനോടുള്ളൊരു സാദൃശ്യമുണ്ട് സാമ്യമുണ്ട് അതുകൊണ്ടാണ് ആ ഫ കൊടുത്തത് ഖബറിൽ വന്നതാണത് ഫ റഫ് അതിൻ്റെ റഫ് ആകുന്നത് വ നസ്ബു അതിൻ്റെ നസ്പബുമാകുന്നത് ബി സുക്കൂൻ ആഹരിഹി അതിൻ്റെ അവസാനത്തിൽ സുക്കൂൻ ചെയ്യൽ കൊണ്ടാണ് അവസാനത്തിൽ സുക്കൂഞ്ചെയിൽ കൊണ്ടാണെന്ന് പറയുന്നത് അതിൻ്റെ ലാഹിറിലേക്ക് നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മുഖദ്ദത്തായ ലമ്മത്ത് കൊണ്ടാണ് റഫ് മുഖദ്ദത്തായ ഫത്തഹത്ത് കൊണ്ടാണ് നസ്പബുമുള്ളത് ലാഹിറിലേക്ക് നോക്കുമ്പോൾ അവിടെ അവസാനത്തിൽ സുക്കൂൻ ചെയ്യൽ കൊണ്ടാണ് എന്ന് പറഞ്ഞത് അപ്പോൾ അവസാനം അലിഫുള്ള യഹ്ഷ എറുള്ള പോലോത്തതിൻ്റെ റഫ് നസ്പബും വാഹിറാവുകയില്ല മുഖദ്ദത്താണ് സങ്കല്പിക്കപ്പെടുന്ന കൊണ്ട് റഫ് സങ്കല്പിക്കപ്പെടുന്ന ഫത്ത്ഹറ്റ് കൊണ്ട് നെസ്ബ് എന്നാണ് പറയേണ്ടത് ത്ക്കൂലു നീ പറയും ഫിർ റഫ് ഇ റഫ് ഇൽ നീ പറയും ഹ്ഷ വയറുല്ലാ എന്ന് നീ പറയും തൊക്കൂലിന് മക്കൂലാണ് ഹുവ യഹ്ഷ വയറുള്ള എന്നൊക്കെ യഹ്ഷ എന്നുള്ളതിൻ്റെ മുമ്പ് നാസിബോ ജാസിമോ ഇല്ല അതുകൊണ്ടത് റഫ് ആണ് അത് ആ യഹ്ഷാ എന്ന ഫിയായി വാരിയായ ഫിയായി മറുഫു ആണ് അതിൻ്റെ റഫ് എങ്ങനെയാണ് അലിഫിൽ സങ്കല്പിക്കപ്പെടുന്ന ലമത്ത് കൊണ്ട് റഫ് അതായത് ലാഹിറിലേക്ക് നോക്കുകയാണെങ്കിൽ അവസാനം സുക്കും ചെയ്യലുകൊണ്ട് എന്നും പറയാം വയറുലോ വർ ഫാത്തിഫ് എറുള്ള മഹ്ത്തുഫ് മെഹ്ത്തുഫ് അലഹി യഹ്ഷ എന്നതാണ് അപ്പോൾ അതിൻ്റെ അതേ നിയമം തന്നെയാണ് ഇവിടെയും വരിക അവസാനത്തിലുള്ള അലിഫിൽ സങ്കല്പിക്കപ്പെടുന്ന കൊണ്ട് റഫൽ ഹഷിയ എന്ന് പറഞ്ഞാൽ ഭയന്നു പേടിച്ചു എന്നൊക്കെയാണ് അപ്പോൾ യക്ഷ ബയക്കും എന്നാണ് ഹഷിയ യക്ഷ അതുപോലെ റളിയ എറുള്ള തൃപ്തിപ്പെടും എന്നൊക്കെയാണ് അർത്ഥം വഫിൻ നസ്ബി നസ്ബിൽ നീ പറയും ലൻ യക്സാ വലൈല എന്നു നീ പറയും തക്കോലൂൻ്റെ മക്കോലാണ് ഈ ലെൻ യക്ഷ വലൻ എറുള്ള എന്നതൊക്കെ അവിടെ യക്ഷ എന്ന മുലാരിയായ ഫേലിൻ്റെയും അതുപോലെ എറുള്ള എന്ന മുലാരിയായ ഫിയലിൻ്റെയും മുമ്പ് ലൻ എന്ന നാസിബ് വന്നിട്ടുണ്ട് എന്നിട്ടോ യക്ഷ എന്നതിലോ എറുള്ള എന്നതിലോ ലാഹിറായ ഫത്തഹത്ത് കൊണ്ട് നെസ്ബ് ചെയ്തിട്ടില്ല മുഖദ്ദത്തായ ഫത്തഹത്ത് കൊണ്ടാണ് നെസ്ബ് ചെയ്തിട്ടുള്ളത് അതായത് അവസാനത്തിൽ സുഖൂൻ ചെയ്യൽ കൊണ്ടാണ് അവിടെയുള്ള നെസ്ബ് കാലു താഹുത്ത പറഞ്ഞു അള്ളാഹു തായാലു വലായി അഫുർ എന്ന് അള്ളാഹു പറഞ്ഞു വലായിൽ കുഫർ എന്നുള്ളത് കാലയുടെ മക്കൂല് വലായ എറുള അള്ളാഹു തൃപ്തിപ്പെടുകയില്ല അല്ല ഇബാദിഹി അവൻ്റെ അടിമകൾക്ക് തൃപ്തിപ്പെടുകയില്ല അൽ ഖുഫ്ര ഖറിനെ തൃപ്തിപ്പെടുകയില്ല എന്ന് പറയുന്നവിടെ വലായറ എന്ന് പറയുന്നവിടെ അവിടെ റഫ് എന്നുള്ള ഉദാഹരണമാണ് അലിഫിൽ സങ്കല്പിക്കപ്പെടുന്ന ലമത്ത് കൊണ്ടാണ് റഫ് അതായത് ലാഹിറിലേക്ക് നോക്കുകയാണെങ്കിൽ അവസാനത്തിൽ സുക്കൂം ചെയ്യൽ കൊണ്ടാണ് റഫ് എന്ന് പറയാം വഫിൻ നസ്ബി നസ്ബിൽ അള്ളാഹു പറഞ്ഞു വലന്തറുളൂ വലൻ നസ്വാറ വലന്ത്റുള നിങ്ങളെ തൊട്ട് തൃപ്തിപ്പെടുകയില്ല അൽ യഹൂതു യഹൂദികൾ തൃപ്തിപ്പെടുകയില്ല വലൻ നസ്വാറ നസാറകളും തൃപ്തിപ്പെടുകയില്ല എന്ന് പറഞ്ഞവിടെ വലൻ തറുല എന്ന് പറഞ്ഞു ലെന്ന ഹറഫ് നാസിബാണ് തറുള എന്നത് ഫിയൽ മുലാരി മൻസൂബാണ് ആ മൻസുബ് ആ നസ്ബ് എങ്ങനെയാണ് അലിഫിൽ സങ്കല്പിക്കപ്പെടുന്ന അലിഫിൽ മുഖദ്ധറത്തായ ഫത്തഹത്ത് കൊണ്ടാണ് നസ്ബ് അപ്പോൾ അവസാനം അലിഫായ ഫിയാലിൻ്റെ റഫും നസ്പബും മുഖദ്ധറത്തായ കൊണ്ടും ഫത്തഹത്ത് കൊണ്ടുമാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ പരിശോധിച്ചത് വ ജസ്മുഹു അതിൻ്റെ ജസ്മാകുന്നത് ബി സുക്കൂത്തി ആഹരി അതിൻ്റെ അവസാനത്തിനെ കളയൽ കൊണ്ടാണ് അതുതന്നെയാണ് നമ്മൾ കഴിഞ്ഞ പാട ഭാഗത്തും പഠിച്ചത് വാവ അവസാനം വാവ ആണെങ്കിലും യാ ആണെങ്കിലും അതിൻ്റെ ജസ്മ് അവസാനത്തിന് കളയിൽ കൊണ്ടാണെന്ന് പഠിച്ചല്ലോ അതുപോലെ തന്നെയാണ് അവസാനത്തിൽ അലിഫാണെങ്കിലും അതിൻ്റെ അവസാനത്തിന് കളയിൽ കൊണ്ടാണ് ജസ്മുള്ളത് നെഹ്റു ലം യഹ്ഷ വലം എറുള്ളുന്നു എറുള്ള എന്നുമുണ്ടായിരുന്നു ലം ജാസിമാണ് യക്ഷ എന്ന ഫിയലും മജിസുമാണ് എങ്ങനെയാണ് ജസ്മ് അലിഫിനെ കളയൽ കൊണ്ടാണ് അവിടെയുള്ള ജസ്മ വ അലാമത്തുൽ ജസ്മി ഫിഹി അതിലുള്ള ജസ്മിൻ്റെ അടയാളമാകുന്നത് ബി സുക്കൂത്തി ആഹരിഹി അതിൻ്റെ അവസാനത്തിനെ കളയൽ കൊണ്ടാണ് അലിഫാണ് അവസാനമെങ്കിലും വാവാണ് അവസാനമെങ്കിലും യാ ആണ് അവസാനമെങ്കിലും ജസ്മ് അവകളെ കളയിൽ കൊണ്ടാണ് അള്ളാഹുത്തായാല പറഞ്ഞു വ ഇൻ തഷ്കുറു യറുലഹു ലും വ ഇൻ തഷ്കുറു നിങ്ങൾ ശുക്ർ ചെയ്താൽ നന്ദി ചെയ്താൽ ചെയ്താൽഹു അതിന് തൃപ്തിപ്പെടും ലക്കും നിങ്ങൾക്ക് അപ്പോൾ വ ഇൻ തഷ്കുറു വ ഇൻ ഷർത്താണ് ജാസിമാണ് തഷ് കുറു തഷ്കുറു ഉണ്ടായിരുന്നു തഷ് കുറു ഫിയാലി ിയായ ന്യൂന കളയിൽ കൊണ്ടാണ് ജസ്മുള്ളത് വൈൻ തഷ്കുറു ദഷ് കുറു ആ ഷർത്തിൻ്റെ ജവാബ് അതിനും ജസ്മ ചെയ്യണമല്ലോ ഇപ്പം എറുല്ലോ എന്നുണ്ടായിരുന്നു എറുല്ലാഹു ഷർത്തിൻ്റെ ജവാബിനും ജസ്മ ചെയ്യുമല്ലോ അപ്പം ആ ജസ്മാണ് എറുല്ലോ എന്നുള്ള അവിടെ നിന്നുണ്ടായിരുന്ന അലിഫിനെ കളയിൽ കൊണ്ടാണ് അവിടെ ജസ്മ ചെയ്തിരിക്കുന്നത് വക്കാല അള്ളാഹു പറഞ്ഞു ലം യോ ലം ഹ്ഷ എന്ന് പറഞ്ഞില്ല ലം യഹ്ഷ അവിടെ അലിഫ് അവസാനത്തിലുള്ള അലിഫിനെ കളയൽ കൊണ്ടാണ് ജസ്മ് അപ്പം അവസാനം അലിഫായ ഫിയല് അങ്ങനെയുള്ള ഫിയാലിൻ്റെ റഫും നസ്പബും സങ്കല്പിക്കപ്പെടുന്ന ലമ്മത്തുകൊണ്ടും റഫ് റഫ്ഫ കൊണ്ടുമാണ് ഫത്തുകൊണ്ടും ലമ്മത്ത് കൊണ്ടുമാണ് അതിനെ ജസ്മ് അവസാനത്തിനെ കളയൽ കൊണ്ടാണ് ഇതാണ് നമ്മൾ ഈ ഫസ്റ്റിവൽ മനസ്സിലാക്കിയിട്ടുള്ളത് السلام عليكم ورحمه الله